കോട്ടയം മറിയപ്പള്ളിയിൽ നിർമ്മാണ ജോലിക്കിടെ മണ്ണിടിഞ്ഞ് വീണിരിക്കുന്നു. ഒരാൾ മണ്ണിനടിയിൽ പെടുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും മണ്ണിടിഞ്ഞു എന്നാണ് വിശദാംശങ്ങൾ വരുന്നത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ജോസി ബാബു നൽകും വിവരങ്ങൾ. ജോസി, എന്താണ് സംഭവിച്ചത്? ഈ എന്ത് നിർമ്മാണമാണ് നടന്നത്? ഒരാൾ മണ്ണിലടിയിൽ പെട്ടിയെന്നാണല്ലോ അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ? മറ്റു കൂടുതൽ ആളെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? പ്രജീഷ്, ഞാൻ അപകട സ്ഥലത്ത് നിന്നുമാണ് ഇപ്പോൾ വാർത്തകൾ പങ്കുവെക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. കോട്ടയം മറിയപ്പള്ളിയിൽ മടത്തുകാവ് ക്ഷേത്രത്തിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇവിടെ മൺതിട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ ജോലിയിൽ 4 പേർ ഏർപ്പെട്ടിരുന്നു. 2 ഇതര സംസ്ഥാന തൊഴിലാളികളും 2 മലയാളികളുമായിരുന്നു ജോലിയിലുണ്ടായിരുന്നത്. ആ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഈ 4 പേർ മണ്ണിനടിയിൽ 3 പേർ രക്ഷപ്പെട്ടു. ഒരാൾ മണ്ണിനടിയിൽ പെട്ടു. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മണ്ണിനടിയിൽ പെട്ടത്. ഇപ്പോൾ അയാൾക്ക് അദ്ദേഹത്തെ കണ്ടെത്തുന്നതിനായിട്ടുള്ള തിരച്ചിലാണ് ഇവിടെ പുരോഗമിക്കുന്നത്. വലിയ രീതിയിൽ ക്രെയിനും മറ്റും ഉപയോഗിച്ചിട്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. നേരത്തെ മൺമട്ടിയും മറ്റും ഉപയോഗിച്ച് മണ്ണ് മാറ്റി ഇവരെ ഉയർത്താൻ ഫയർഫോഴ്സ് അടക്കം ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോൾ വീണ്ടും മണ്ണിടിഞ്ഞൊരു സാഹചര്യമുണ്ടായി. അതേ തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ച് ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. പ്രദേശവാസിയായ സലീം നമ്മളോടൊപ്പമുണ്ട്. ചേട്ടാ, ഈ സംഭവം എങ്ങനെയായിരുന്നു? എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? കഴിഞ്ഞ ദിവസത്തെ മഴയുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള മഴയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇടിഞ്ഞു വീഴുകയും അതിൻ്റെ ഭാഗമായിട്ട് കോൺട്രാക്ട് ബേസ് കൊടുത്തിട്ട് ഇവർ വാനം കുഴിയെടുക്കുകയാണ് ചെയ്തത്. ഈ കുഴിയെടുക്കുന്ന ഘട്ടത്തിൽ ആണ് മണ്ണ് ഇടിഞ്ഞു വീഴുന്നത്. ഇടിഞ്ഞു വീഴുന്നപ്പോൾ ഫയർഫോഴ്സ് വന്ന ആദ്യത്തെ രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിൽ നമ്മുടെ കാലിൻ്റെ 2 കാലും ഭൂമിക്കടിയിലായിരുന്നു. അപ്പോൾ 1 കാല് ഏകദേശം ഇത്രയോളം നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഭാഗത്തോളം മണ്ണിനടിയിലായിരുന്നു. അപ്പോൾ 1 കാല് 2 കാല് അത്രയും മണ്ണ് നമ്മൾ മാറ്റിയതിന് ശേഷം 1 കാല് പുറത്തെടുത്തു. അപ്പോൾ വീണ്ടും മണ്ണിടിഞ്ഞ് തലയ്ക്ക് മുകളിലോട്ട് വീഴുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും പിന്നെ ഫയർഫോഴ്സ് പെട്ടെന്ന് ഇപ്പം നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മുക്കിൻ്റെ അതായത് വാ ഈ ഭാഗം വരെയായിട്ട് ശ്വാസം കിട്ടുന്ന രീതിയിലാണ് വയ്ക്കുന്നത്. കാരണം കൂടുതൽ മണ്ണ് മാറ്റാൻ പറ്റില്ല. മണ്ണ് മാറ്റി കഴിഞ്ഞാൽ അതിടിഞ്ഞ് താഴെ തലഭാഗം മുകളിലാണ് നിലവിലുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് നമുക്കിപ്പോൾ അവിടെ നിന്നുകൊണ്ട് മണ്ണ് മാറ്റാൻ പറ്റുന്ന സാഹചര്യമല്ല. കാരണം മണ്ണ് ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുക. അപ്പോൾ നിലവിൽ JCB കൊണ്ട് മാറ്റിയാൽ മാത്രം നമുക്ക് രക്ഷപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുള്ളൂ. കാരണം ഒരാൾ താഴ്ചയോളം നമുക്ക് കുഴിക്കേണ്ടി വരും. കുഴിച്ച് അത്രയും ഭാഗത്ത് മണ്ണ് മാറ്റിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനത്തിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. സംസ്ഥാന തൊഴിലാളിയാണ് അപകടത്തിൽ പെട്ടത്. അന്യസംസ്ഥാന തൊഴിലാളിയാണ്. മണ്ണിടിച്ചിൽ ഇനി ഉണ്ടാതിരിക്കാനാണോ? പകൽ പലകയൊക്കെ വെച്ച് അവർ അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി. അതെ അതെ അതെ, മണ്ണ് കൂടുതലായിട്ട് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയാണ്. ആ ഷീറ്റെല്ലാം ഇട്ട് പലകയെല്ലാം ഇട്ട് അത് സേഫ് ആക്കിയതിന് ശേഷം മാത്രമാണ് ഇപ്പം നിലവിൽ JCB കൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴുത്തിന് മുകളിലേക്കുള്ളത് ഒരു ആശ്വാസകരമാണല്ലേ? മണ്ണില്ല എന്നുള്ളൊരു ആശ്വാസകരം. വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു, മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു പ്രശ്നമൊന്നുമില്ല നിലവിൽ.